റെഡിയാക്കാനായിട്ട് പെരിഞ്ചീരകം, കുരുമുളക്, ഓയില്, 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത്. ചെറിയുള്ളി, കറിവേപ്പില, അത് ജീരകമാണ്, മഞ്ഞൾപ്പൊടി, മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, ഗരം മസാല. ഇപ്പൊ നമുക്ക് റെഡിയാക്കാം. അത് ചെറിയ ഒരു മസാല ചെയ്യാനായിട്ട്, മസാല ആക്കാനായിട്ട് നമ്മള് പെരിഞ്ചീരകം ഇടുന്നുണ്ട്, കുരുമുളക്, പിന്നെ ജീരകമാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക ലോ ഫ്ലെയിമിൽ ഒരു 1-2 മിനിറ്റോളം. എന്നിട്ട് നമുക്കതൊരു മസാല ആക്കി എടുക്കാം. മിക്സിയിലിട്ട് അത് പൗഡർ ആക്കി എടുക്കാം. പിന്നെ ഒരു ഞാനൊരു ചട്ടിയാണ് എടുത്തേക്കുന്നത്, അതിലേക്ക് ഓയിൽ ഒഴിക്കാം. പെരിഞ്ചീരകം ഇടുന്നുണ്ട്, പിന്നെ ചെറിയ ഉള്ളിയാണ് പിന്നെ ഇടുന്നത്. അത് രണ്ടും കൂടെ കുറച്ച് സമയം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. കറിവേപ്പില ഇടുക, ആവശ്യത്തിന് ഉപ്പിടുക, മിക്സ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങോട്ട് ചേർക്കുമ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും, നല്ല ഫ്ലേവർ ആവുന്ന സമയമാണ് ഇതൊക്കെ. അപ്പൊ നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ഇടുക. ഈ മസാല ആവുമ്പോ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനുശേഷം ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഇതിന് നേരത്തെ റെഡിയാക്കി വെച്ചല്ല, അല്ലാതെ എടുത്തിട്ടുള്ള മസാലയാണിത്. അല്ലാതെ നമ്മള് നേരത്തെ പൊടിച്ചെടുത്തല്ല, വേറെയാണ്. ഇതിപ്പോ ഗ്രേവി റെഡിയായിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് 1/2 കിലോ ചിക്കനാണ്, അത് അങ്ങോട്ട് നമുക്ക് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ ചിക്കനിലോട്ടൊക്കെ നല്ല ഗ്രേവി ആയിട്ട് നന്നായിട്ട് മിക്സ് ആവണം. ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് ഇതൊന്ന് വേവിക്കും. അതിനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് 15-20 മിനിറ്റ് വരെ ഇത് നന്നായിട്ട് വേവിക്കണം. അപ്പൊ ഇത് നല്ല വെള്ളം ഒഴിച്ചിട്ട് നല്ലത് മിക്സ് ചെയ്തിട്ട് ഈ ചിക്കൻ നമുക്കൊരു 15-20 മിനിറ്റോളം നമുക്ക് വേവിക്കാം. അതിനുശേഷം നോക്കിയിട്ടുണ്ട്, അപ്പൊ ഇതില് നമുക്ക് നല്ല ഗ്രേവിയിൽ കിട്ടണം. അപ്പൊ കുറച്ചുകൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. ഇതിപ്പൊ നല്ല നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മസാലയുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫ്ലേവർ അറിയാൻ പറ്റും. പെപ്പർ ചിക്കൻ ആകുമ്പോ ഇതിൽ ഇതുകൂടെ ഇടുമ്പോ അതിന്റെ ഫ്ലേവർ കിട്ടുന്നു. അപ്പൊ ഇനി കറിവേപ്പില ഇട്ടിട്ടുണ്ട്, മല്ലിയില, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നല്ല മിക്സ് ചെയ്യുക. ഇതിപ്പോ പെപ്പർ ചിക്കൻ പറയുമ്പോ തന്നെ നല്ല ഫ്ലേവർ ആയിട്ടുണ്ട്, നല്ല സ്പൈസി പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്.